വി മുരളീധരൻ എന്ന മലയാളിയായ ഒരു സംഘപരിവാർ നേതാവുണ്ട് അങ്ങ് ഡൽഹിയിൽ. അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയൊക്കെയാണ്. രാജ്യത്ത് എവിടെയെങ്കിലും ജനം വോട്ട് ചെയ്ത് ജയിച്ച് മന്ത്രിയായതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പകരം ഓടുപൊളിച്ച് കെട്ടിയിറക്കി പേരിനൊരു സഹമന്ത്രിയായ ആളാണ് വി മുരളീധരൻ. അദ്ദേഹം സഹമന്ത്രിയാണെങ്കിലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വാ തുറക്കുന്നത് തന്നെ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുറ്റം പറയാനും ആഹാരം കഴിക്കാനും മാത്രമാണെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. കേന്ദ്രമന്ത്രിയായിട്ട് നാടിനോ നാട്ടുകാർക്കോ യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ മാന്യനോട് മലയാളികൾക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ആകെ ഉപകാരം കിട്ടിയത് കുറച്ച് സ്വന്തക്കാർക്കാണ്. വിദേശ യാത്രകളിൽ കൂടെ കൂട്ടാനും ഔദ്യോഗിക വേദികളിൽ ഇരിപ്പിടമൊരുക്കാനും നന്നായി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് CPM നേതാവ് പി ജയരാജൻ പറയുന്നത്. ഇദ്ദേഹം സ്വന്തം പദവി മറന്ന് തനി സംഖ്യയായി മാറി. മുൻപൊരിക്കൽ ഈ മാന്യൻ കാക്കി ട്രൗസർ ഇട്ട് നടന്ന കാലം, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹാബ് VK നായനാറായിരുന്നു. ഡൽഹിയിൽ കേരള ഹൗസിൽ അദ്ദേഹം ഉള്ളപ്പോൾ കുറച്ച് RSSകാരെയും ABVP കൂട്ടി ഈ വിദ്വാൻ നയനാരുടെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറി വാതിൽ കുറ്റിയിട്ടു. കയ്യിലൊരു വെള്ള പേപ്പറുമുണ്ട്. കേരളത്തിൽ അറസ്റ്റിലായ ഒരു ABVP പ്രവർത്തകനെ വിട്ടയക്കുമെന്ന് മുഖ്യമന്ത്രി ഈ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് നൽകണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ഭയപ്പെടുത്തി കീഴ്ത്താമെന്നായിരുന്നു ഈ RSSകാരുടെ വിചാരം. പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റി. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട നയനാർ കുലുങ്ങിയില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. RSSകാർ പോലീസ് പിടിയിലുമായി. അന്ന് കാണിച്ച ആ കാക്കി ട്രൗസറുകാരൻ്റെ അതേ മനോഭാവമാണ് ഈ മാന്യന് ഇപ്പോഴുമെന്നാണ് ജയരാജൻ പറയുന്നത്. കോവിഡിനെതിരായ കേരളത്തിൻ്റെ പോരാട്ടത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി തേജവധം ചെയ്യാനും അപഹസിക്കാനുമുള്ള നീക്കം ജനങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള വിജയരാഘവൻ പറയുന്നത്. സ്വന്തം താല്പര്യം സംരക്ഷിക്കാനും അബദ്ധസഞ്ചാരത്തിനും മന്ത്രി പദവി ദുരുപയോഗം ചെയ്യുന്ന ആളാണ് വി മുരളീധരൻ എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. വിദേശയാത്രയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവതിയെ ഒപ്പം കൂട്ടിയതും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല വിവരങ്ങളും വി മുരളീധരൻ്റെ മാന്യതയ്ക്ക് ഒരു ഉദാഹരണവും തെളിവുമാണ്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനം രാജ്യത്തിൻ്റെ ആകെ അഭിനന്ദനം പിടിച്ചു പറ്റിയതാണ്. എന്നാൽ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് വി മുരളീധരൻ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ തയ്യാറുണ്ടോ? ലക്ഷക്കണക്കിന് വിദേശ മലയാളികൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയ്ക്ക് ചെറുവിരൽ പോലും അനക്കിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ ഇവിടെ ചുറ്റിക്കറങ്ങി കേരള ജനതയ്ക്കെതിരെ അധിക്ഷേപം ചുരുക്കുകയാണ് ഈ ഏമാൻ്റെ പരിപാടി. കേരളീയനായിട്ട് പോലും സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ ഒരു ഇടപെടലും ഇദ്ദേഹം നടത്തിയിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല. അർഹമായ സഹായം കേന്ദ്രം നിഷേധിച്ചപ്പോൾ ഇടപെടാത്ത ആളാണ് ഇപ്പോൾ ഗീർവാണ പ്രസംഗം നടത്തുന്നതെന്നും A.V.ജയരാഘവൻ ആരോപിച്ചു. കാര്യമൊക്കെ ശരിയാ. കേരളത്തെ തകർക്കാൻ BJP സർക്കാർ നടത്തിയ എല്ലാ നീക്കങ്ങൾക്കും കുട പിടിച്ച മുരളീധരന് പ്രതിസന്ധിയിൽ തളരാതെ നാടിനെ നയിച്ച മുഖ്യമന്ത്രിയെ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും വിജയരാഘവൻ ചോദിച്ചു. എന്നാൽ തിരിച്ച് ഒന്ന് ചോദിച്ചോട്ടെ, മുരളീധരൻ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന സഹമന്ത്രി ഒന്നുമല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി മന്ത്രിയായതല്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാവപ്പെട്ട MLA വോട്ട് നേടി രാജ്യസഭയിൽ എത്തുകയും സഹമന്ത്രിയാകുകയും ചെയ്തയാളാണ് വി മുരളീധരൻ. അങ്ങനെയുള്ള ഒരാൾക്ക് കേരളത്തോട് എന്ത് കൂറ കാണിക്കേണ്ടത്? കേരളത്തിൽ ജനിച്ചു പോയെന്നല്ലേയുള്ളൂ, മന്ത്രിയായതിൽ കേരള ജനതയ്ക്ക് ഒരു പങ്കുമില്ല. അതുകൊണ്ട് മുരളിയെ അങ്ങ് വിട്ടേരെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് മുഖവിലയ്ക്ക് എടുക്കേണ്ട, അതാണ് നല്ലത്.